പലരുടെയും ജീവിതത്തിൽ വലിയ ഖേദത്തിന് ഇടവരുത്തിയ സംഭവങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലൊരു കാരണം ഒരു അശ്രദ്ധയാണ്. എന്തുകൊണ്ട് ആ കാർ ആക്സിഡന്റ് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഓടിച്ചവന്റെയോ അല്ലെങ്കിൽ ആ വഴിയിലേക്ക് വന്നവന്റെയോ അല്ലെങ്കിൽ എതിരെ വന്ന വാഹനക്കാരന്റെയോ പ്രശ്നമായിരിക്കും. അതേപോലെ തന്നെ എന്തുകൊണ്ട് ആ വിദ്യാർത്ഥി തോറ്റു, ആ തോറ്റ വിദ്യാർത്ഥിയുടെ പിന്നിൽ അധ്യാപകന്റെ ക്ലാസ് ശരിക്കും കേൾക്കുന്നിടത്തുണ്ടായ ഒരു അശ്രദ്ധ ഒരു കാരണമായിരിക്കാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലെ പരാജയം അണക്കുന്നിടത്തൊക്കെ നോക്കിയാൽ അവരെ അശ്രദ്ധ എന്നൊരു പദത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സുഹൃത്തുക്കളെ, ദുനിയാവിൽ നമ്മളെ ബാധിക്കുന്ന അശ്രദ്ധയുടെ ഒരു മാക്സിമം എന്ന് പറയുന്നത് നമ്മൾ മരിക്കുക എന്നതാണല്ലോ. എന്നാൽ നമ്മുടെ ജീവഹാനി സംഭവിക്കുന്നതിനേക്കാൾ വലിയൊരു അശ്രദ്ധയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഏറ്റവും വലിയ അശ്രദ്ധ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഏതാണ് സുഹൃത്തുക്കളെ ആ അശ്രദ്ധ? പരലോകത്തെ സംബന്ധിച്ചിട്ട് മറന്ന് ജീവിക്കുക എന്നുള്ള തന്നെയാണ്. ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച സൂറത്തു റൂമിലെ 7-ാമത്തെ വചനത്തിൽ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് റബ്ബ് പറഞ്ഞത്. അവർക്ക് ദുനിയാവിനെ കുറിച്ച് അറിയാത്തതായി ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ചില ആളുകളെ കണ്ടിട്ടില്ലെങ്കിൽ ദുനിയാവിന്റെ എന്തൊരു കാര്യത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും A to Z അവർ പറയും. ഒരു സ്ഥലമെടുപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വാചാലമാകും. ദുനിയാവിലെ ഏത് വിഷയങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ അറിയാം. കാരണം അവർക്ക് ദുനിയാവ് ആവശ്യമാണ്. പക്ഷെ ഇതേ മനുഷ്യന്മാരിൽ പലരും അല്ലാഹ് പറയവഹും അനിലാഖിറത്തി ഹും ഖാഫിലൂൻ. പക്ഷെ ഇങ്ങനൊക്കെ ബുദ്ധികൂർമതയോടുകൂടെ അവർക്ക് വേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അറിവുള്ള ഈ മനുഷ്യന്മാർ പലപ്പോഴും ദുനിയാവിന്റെ വിഷയത്തിൽ ഭയങ്കര ശ്രദ്ധയും പരലോകത്തെ സംബന്ധിച്ച് അശ്രദ്ധവാന്മാരിൽ പെട്ടു പോകുന്നു എന്നത് ഒരു സത്യമായ കാര്യം റഹ്മാനായ റബ്ബ് പറയുകയാണ്. പരലോകത്തെ മറന്നിട്ടുള്ളൊരു ജീവിതം, പരലോകത്തെ അശ്രദ്ധമായി സമീപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ് സുഹൃത്തുക്കളെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അശ്രദ്ധ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു അശ്രദ്ധയോടുകൂടെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നാം വലിയ വില കൊടുക്കേണ്ടി വരും. പലപ്പോഴും പരലോകത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ പറയുമ്പോൾ ആളുകളുടെ മനോഗതി എന്താ അറിയുന്നേ, അതൊക്കെ മരിക്കുമ്പോഴല്ലേ എന്നുള്ളതാണ്. അതൊക്കെ വരുന്നോടത്ത് വെച്ച് കാണാന്നാ പറയണത്. സുഹൃത്തുക്കളെ, എന്താണ് വരുന്നോടത്ത് വെച്ച് കാണാനുള്ളത്? അശ്രദ്ധയോടുകൂടെ ജീവിച്ചൊരു മനുഷ്യനിക്ക് വരാനുള്ളത് എന്താണ്? ഖുർആൻ പറഞ്ഞത് നരകമാണ് എന്നാണ്. നരകമല്ലാതെ വേറൊന്നും അവന്റെ മുമ്പിലേക്ക് വരാനില്ല. സുഹൃത്തുക്കളെ, ഈ ഒരു AC ഒന്ന് ഓഫാക്കിയാൽ, ഈ 4 ഫാനൊന്ന് കറങ്ങാതിരുന്നാൽ നമ്മൾ പ്രയാസപ്പെടുമെങ്കിലും ആ ഒരു വെയിലത്തൊരു 15 മിനിറ്റ് പോയി നിൽക്കാൻ നമ്മളോട് പറഞ്ഞാൽ നമുക്കത് പ്രയാസമാകുമെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെങ്കിൽ സുഹൃത്തുക്കളെ എങ്ങനെയാണ് കത്തിച്ചൊരിക്കുന്ന നരകം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് ഒന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മളെ കണ്ടുമുട്ടണമെന്നൊന്നും പ്രതീക്ഷിക്കാത്ത കുറെ ടീമുണ്ട്. ഏയ്, എന്നിലേക്ക് തിരിച്ചു വരും, മഹ്ശറയിൽ വന്ന് നിൽക്കും, കൃത്യമായ ഹിസാബുണ്ടാകും, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകേണ്ടി വരും എന്നതിനെ സംബന്ധിച്ചും ഒന്നും പ്രതീക്ഷിക്കാതെ അവർ ഏത് സമയത്തും അസ്തമിച്ചു പോകുന്ന ഈ ദുനിയാവിൽ അവർ അങ്ങേയറ്റം തൃപ്തിയാണ്. ആ ദുനിയാവിൽ എത്തിരി പോകുന്ന നേട്ടങ്ങൾക്ക് പിന്നിൽ അവരങ്ങനെ പോയി അതിൽ തൃപ്തരായി അതിൽ സമാധാനം കണ്ടെത്തി ജീവിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. അവരെ കുറിച്ച് റബ്ബ് പറയാം, വല്ലദീനഹും അൻ ആയാത്തിന ഗാഫിലൂൻ, ദുനിയാവിലെ സുഖങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് രാവിലെ എണീറ്റത് മുതൽ കടക്കുമ്പോഴും കടത്തത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ പോലും ദുനിയാവിലേക്ക് ചുരുങ്ങിപ്പോയ ചില ഹതഭാഗ്യവന്മാർ ഒന്നുമില്ല അവരുടെ അജണ്ടയിൽ. പരലോകം, ഫലലോകത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. പടച്ചോനെ, ഈ കടന്ന കടപ്പിൽ ഞാൻ അങ്ങ് വഫാത്തായാൽ എനിക്ക് എന്താണ് എന്റെ മുമ്പിലേക്ക് വരാനുള്ളത് എന്നതിനെ സംബന്ധിച്ച് കേൾക്കാനോ അറിയാനോ എന്ന് ചിന്തിക്കാൻ പോലും മനസ്സിലേക്ക് ഒരിടം കൊടുക്കാതെ തീർത്തും അശ്രദ്ധമായി കൊണ്ട് ജീവിക്കുന്ന ആളുകളെ പറ്റി തൊട്ടായത്തിൽ റബ്ബ് പറഞ്ഞു, ഉലാഇക മഅവാഹുമുന്നാർ, അവർ മരിച്ചാൽ മതി,
അവർക്ക് പോയി കടക്കാനുള്ള സങ്കേതം അത് നരകമാണ് എന്ന് റഹ്മാനായ റബ്ബ് പറയാ. ബിമാക്കാനു യക്സിബുൻ, ഈ ചെയ്തു കൂട്ടിയതിന്റെ ഫലമായി എന്ന മറ്റൊരായത്ത് റബ്ബ് പറഞ്ഞതെന്നറിയും, ഞാൻ നരകത്തെ നിറച്ചിട്ടുണ്ട് എന്നുള്ളത്. ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും നരകം നിറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്താണ് ആ നരകം നിറയാനുള്ള കാരണം? റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഒലിക്ക് പടച്ചോലെ നല്ല ഹൃദയം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ട് എന്തിനെ പറ്റി? അവനക്ക് വേണ്ട ദുനിയാവിനെ പറ്റി അവൻ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ പരലോകത്തെ പറ്റി അവൻ ചിന്തിച്ചില്ല. അവർക്ക് കാതുകളുണ്ട്, കേൾക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അവന് കേട്ടില്ല, പരലോകത്തെ കുറിച്ച് ശരിക്കൊന്ന് കാതോർത്തില്ല. അതേപോലെ തന്നെ അവർക്ക് കണ്ണുകളുണ്ട്, അവർ അത് കാണുന്നില്ല എന്നാണ്. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഉലായിക്കൽ അൻആം, അവർ മൃഗതുല്യരാണ്. അല്ല, ബൽ ഹും അലൽ, അല്ല അവർ അതിനേക്കാൾ മോശമാണ് എന്ന കാരണം എന്താ അറിയുമ്പോളേ? ഒരു മൃഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? മൃഗം ഒരു അപകടം മണത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ പോകൂല. ഒരു അപകടം മണത്ത് കഴിഞ്ഞാൽ മൃഗം അതിനെ പോകൂല. അറക്കാൻ കൊണ്ടുപോകുന്ന ആ ആട്ടിൻകുട്ടി എന്തേ സുഹൃത്തുക്കളെ ശക്തമായി കൊണ്ട് അവിടെ തന്നെ നിലയുറപ്പിക്കുന്നത്? തൊട്ടൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ തന്റെ കഥ കഴിഞ്ഞു എന്ന് അതിനറിയാം. നോക്കൂ നിങ്ങൾ, പക്ഷെ അപകടം മണുത്തിട്ടും മനുഷ്യരല്ലാതെ മുന്നോട്ട് പോകൂല എന്നാണ് പറയണത്. അതുകൊണ്ടാണ് നാൽക്കാലികളെക്കാർ അധപതിച്ചവരാണ് മനുഷ്യരെന്ന് പറയാനുള്ളത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നരകക്കാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് പരലോകത്തെ മറന്നിട്ടുള്ള മുന്നോട്ടുള്ള പോക്ക്, മുന്നോട്ടുള്ള പോക്ക്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക, ഈ ഒരു അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? എന്താ സുഹൃത്തുക്കൾ അതിന് ചില അടയാളങ്ങൾ? പണ്ഡിതന്മാർ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും പ്രവാചകന്റെ ഹദീസുകളും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചു ഈ പറയപ്പെട്ട ഹതഭാഗ്യവാന്മാരുടെ ആ ഒരു അടയാളം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്കൊന്ന് നമ്മളെ പറ്റി ആലോചിക്കാൻ ഉതകുന്ന ചില അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്നെന്താണെന്നറിയോ? മത നിയമങ്ങളെ മാറ്റിവെച്ച് തന്റെ തന്നിഷ്ടങ്ങളെ പിന്നാലെ പോകുന്നുള്ളതാ. ഉണ്ടോ സുഹൃത്തെ നമ്മുടെ ജീവിതത്തിൽ ആ ക്വാളിറ്റി? ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പ്രവണത? നമ്മുടെ ഇഷ്ടങ്ങളും അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളും കൊമ്പു കോർക്കുമ്പോൾ നമ്മൾ ഏതിന് പ്രിഫറൻസ് കൊടുക്കുന്നു? പരലോകത്തെ പറ്റി അശ്രദ്ധയിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ വിധിവിലക്കളെ മാറ്റിവെച്ച് തന്റെ സുഖങ്ങൾക്ക് പിന്നാലെ മാത്രം പോകുന്നു. തന്റെ ദേഹേച്ഛയെ വലിയ ആരാധ്യനായി കൊണ്ട് സ്വീകരിച്ചവനെ നീ കണ്ടില്ലയോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത് അവരെ കുറിച്ചാണ്. ചെയ്യുന്നുണ്ടോ? ചെയ്യണൊക്കെണ്ട്. എന്തിനാ സുഹൃത്തുക്കളെ? ഒരു മുസ്ലിമാണെന്നൊരു ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് പലതും കാണിച്ചു കൂട്ടുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും അവൻ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കുക, എന്റെ ഒരു ഇഷ്ടവും അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യവും കൊമ്പ് കോർക്കുമ്പോൾ അല്ല എന്റെ ഇഷ്ടത്തിന് എതിരാണ് പറഞ്ഞതെങ്കിൽ ശരി, ഇന്ന് എന്റെ ഇഷ്ടം കടക്കട്ടെ, എനിക്ക് മരിച്ചു പോണല്ലോ എന്നൊരു ചിന്തയോടുകൂടെ നമ്മുടെ ദേഹേച്ഛയെ മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇല്ല എങ്കിൽ നമ്മൾ അശ്രദ്ധവാന്മാരിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണ്. രണ്ടാമത്തെ അടയാളം എന്താണെന്നറിയോ? ഹറാമുകളെ നിസ്സാരവൽക്കരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു പരലോകത്ത് ശരിക്ക് ഭയമുള്ള ഒരു വിശ്വാസിയുടെ ഒരു തിന്മയോടുള്ള, ഒറ്റ തിന്മയോടുള്ള അവന്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് വാചാലനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഇന്നൽ മുഖ്മിന യറാ ദുരുബഹു കഅന്നഹു ഫീ അസ്വലി ജബലിൻ, ഒരു പർവ്വതത്തിന്റെ കീഴെ പോയിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. യഖാഫു അയ്യക അലൈഹി, ഒരു പർവ്വതം നമ്മുടെ ദേഹത്തേക്ക് ഒന്നാകണ്ട് വീണാൽ പിന്നെ നമ്മൾ എന്താണ്ടാകുക? നമ്മൾ തീർന്നില്ലേ എന്നതുപോലെ താൻ ചെയ്ത ഒരു തെറ്റിനെ ഒരു പർവ്വത സമാനം കാണുകയും പടച്ചോനെ ഈ ഒറ്റ തിന്മ കൊണ്ട് എന്റെ ജീവിതം പരലോകം എനിക്ക് നഷ്ടമാകുമോ എന്ന് ചിന്തിക്കുമെന്നാണ് ഒരു യഥാർത്ഥ വിശ്വാസം. താൻ ചെയ്തു പോയൊരു പാപത്തെ ഓർത്ത്, അതിന്റെ ഒരു ഭീകരതയെ ഓർത്ത് ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ആർക്കേ സുഹൃത്തുക്കളെ കഴിയൂ? ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കഴിയൂ. ഉടനെ പറഞ്ഞത് എന്താണെന്നറിയോ? ഇതിനെ കുറിച്ചൊന്നും ബോധമില്ലാത്തൊരു മനുഷ്യൻ ഒരു പാപം ചെയ്യുന്നത് എങ്ങനെയെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ ഫാജിറ യറാ ദുരുബഹു കദുബാബിൻ വഖഅലാ അൻഫിഹി, തന്റെ മൂക്കിന് താഴെ കൂടെ പോകുന്ന ഒരു ഈച്ചയെ തട്ടിമാറ്റുന്ന ലാഘവത്തോടു കൂടെയായിരിക്കും എത്ര പാപം ചെയ്താലും എന്നുള്ളത്. ആ
ആരൊക്കെ പാപം ചെയ്യാത്തത്, ഈ ലോകത്ത് ആരാ പാപം ചെയ്യാത്തത് എന്ന് പറഞ്ഞ് തിന്മകളെ, പച്ചയായ ഹറാമുകളെ, നരകം ഉറപ്പാണെന്ന് പ്രവാചകന്റെ അതരങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട തിന്മകളെ, ജീവിതത്തിൽ ഒരു പ്രയാസമില്ലാതെ കൊണ്ടു നടക്കുന്നിടത്ത് അതിന്റെ പരിസര പ്രദേശങ്ങളിൽ നമ്മളുണ്ടോ പ്രിയപ്പെട്ടവരെ? അശ്രദ്ധവാന്മാരിൽ പെട്ടിട്ടുണ്ട് എന്നതിന്റെ രണ്ടാമത്തെ തെളിവാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? തിന്മകളിൽ അഭിമാനം കൊള്ളുന്ന ചില മനുഷ്യന്മാരുണ്ട്. ഏയ്, തിന്മ ചെയ്തു പോയതിനെ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് വലിയ സംഭവമാക്കിയിട്ട് കൂട്ടുകാരുടെ മുമ്പിലൊക്കെ പറയുന്ന ആളുകളാണ്. ഇതൊന്ന് കണ്ടോക്ക, ഞാൻ കണ്ടിരിക്കണം, ഭയങ്കര ഉഷാറാണ്. എന്താപ്പാ കണ്ടത്? തിന്മയാണ് കണ്ടത്. തിന്മയെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഒരു അടിമ എത്ര സൂക്ഷിച്ചിട്ടും തന്റെ രഹസ്യ ജീവിതത്തിലൊക്കെ ചിലപ്പോ കാലിടറിപ്പോയ ചില നിമിഷങ്ങൾ ഉണ്ടാവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചു വെച്ചിട്ടുണ്ടാവും. അള്ളാഹു നമ്മുടെ അഭിമാനത്തെ പിച്ചി ചിന്തന വിട്ടുകൊടുക്കുകയില്ല. ഇടക്കൊക്കെ വന്നു പോകുന്ന അബദ്ധങ്ങളെ പടച്ചോൻ മറച്ചു വെച്ചത് കൊണ്ടാണ് നമ്മളെ ഒരു പ്രശ്നമില്ല അത് എപ്പോഴും നടക്കുന്നത്. ശരി, അങ്ങനെ പടച്ച റബ്ബ് പിന്നെ മറച്ചു വെച്ച ചില സംഗതികൾ ഉണ്ടാവും. പക്ഷേ ഒരു മനുഷ്യൻ തിന്മകളൊക്കെ യഥേഷ്ടം ചെയ്തിട്ട് നാലാളുടെ മുമ്പിൽ വന്നിട്ട് പറയാ, എന്താ പറഞ്ഞതറിയോ? അമിൽതുൽ ബാരിഹത കദാ വകദാ, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ ചെയ്ത് കേട്ടോ. വഖദ് ബാത് യസ്തുറുഹു റബ്ബുഹു വയുസ്ബിഹു യക്ഷിഫു സിത്റല്ലാഹി അൻഹു. പക്ഷേ അത് പറഞ്ഞതോടുകൂടെ റഹ്മാനായ റബ്ബ് ആ മറയ അങ്ങെടുത്ത് മാറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്താ പറഞ്ഞു വെച്ചാൽ, തിന്മ ചെയ്യുമ്പോൾ തന്നെ ഒരു വിശ്വാസിയുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പറഞ്ഞു, ഒറ്റ തിന്മ കാരണം പടച്ചോനെ എന്റെ ലൈഫ് അവസാനിക്കുമോ എന്ന് ചിന്തിക്കുന്നിടത്തു നിന്ന് മാറി ചെയ്തു വെച്ച തിന്മകളൊക്കെ നാലാളുകൾക്ക് മുമ്പിൽ വിളമ്പുന്ന ദുസ്വഭാവം നമുക്കുണ്ടെങ്കിൽ എഴുതി വെച്ചോ സുഹൃത്തെ. മൂന്നാമത്തെ അടയാളം, അശ്രദ്ധവാന്മാരിൽ പെട്ടവരുടെ മൂന്നാമത്തെ അടയാളം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നതാണ്. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? സമയത്തിന് വില കൊടുക്കൂല എന്നുള്ളതാണ്. ഈ സമയമല്ല യഥാർത്ഥത്തിൽ ആയുസ്, മിനിറ്റുകളടങ്ങിയ, സെക്കൻഡുകളടങ്ങിയ, മിനിറ്റുകളടങ്ങിയ, അതേപോലെ തന്നെ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും തുടങ്ങിയ ഇതല്ലേ നമ്മുടെ ആയുസ് അല്ലേ? ഓരോ സമയങ്ങളും സുഹൃത്തുക്കളെ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്തണ്ടേ? രാത്രി മുഴുവൻ എന്തൊക്കെയോ പിന്നാലെ പലതും കണ്ടും കേട്ടും രാത്രിയുടെ ഹക്കൊന്നും കൊടുക്കാതെ അങ്ങോട്ട് കാണാണ്, എത്രയോ വൈകി ഉറങ്ങി അവസാന സുബഹി ജമാഅത്തൊക്കെ നിരന്തരമായി കൊണ്ട് ഉപേക്ഷിക്കുന്ന എത്രയോ സുഹൃത്തുക്കൾ, യുവാക്കൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ സുഹൃത്തുക്കളെ? അറിയാത്തതുകൊണ്ട്. അങ്ങനെ സമയത്തെ ക്രമീകരിക്കാതെ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? ഏത് സമയത്ത് ഉണരണം, ഏത് സമയത്ത് കടക്കണം, ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കൃത്യമായി കൊണ്ട് നിർവഹിക്കണം, പഠിപ്പിക്കപ്പെട്ടവനാ അവൻ. അതിന് ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സമയത്തെ കുറിച്ചൊരു പ്രസക്തിയും ഇല്ലാതെ പടച്ചോനെ ഇപ്പൊ കുറച്ച് ആരോഗ്യമുണ്ട്, ഈ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തിയിട്ട്, ഈ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ട്, ഈ ഒഴിവ് സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് കുറച്ചൊക്കെ ചെയ്തു വെക്കട്ടെ എന്ന് ആരെ ചിന്തിക്കൊള്ളുന്നറിയോ? പരലോകത്തേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കണമെന്നുണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ലാത്തവൻ, സമയത്തെക്കുറിച്ച് ശരിക്കുപയോഗപ്പെടുത്താത്ത സാഹചര്യം നമുക്കുണ്ടെങ്കിൽ എവിടെയോ നമ്മുടെ ജീവിതത്തിൽ പരലോകത്തെ മറന്നവനായിക്കൊണ്ട് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ പ്രകടമായ ഉദാഹരണമായി കൊണ്ടാണ് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയ സുഹൃത്തിന്? അടയാളാണ് പറയുന്നത്, സൗകര്യം ഉണ്ടായിട്ടും നന്മകൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താത്ത മനുഷ്യന്മാർ. പടച്ചോൻ ഒരുപാട് സമ്പത്ത് കൊടുത്തു സുഹൃത്തുക്കളെ, എമ്പാട് നന്മകൾ ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കബർ വെളിച്ചമാകാൻ പറ്റുന്ന, ഒരുപാട് നിരന്തരമായി കൊണ്ട് അവന്റെ കബറിലേക്ക് വന്നെത്താൻ കഴിയുന്ന ഒരുപാട് സംരംഭങ്ങൾ അവരുടെ മൂക്കിന് താഴോടെ കൈ കഴിഞ്ഞു പോയിട്ടുണ്ട്, കയ്യെത്തും ദൂരത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടാവില്ല, ഇല്ലാഞ്ഞിട്ടല്ല, കൊടുത്തിട്ടുണ്ടാവില്ല. അവന്റെ സ്ഥാപനത്തിന്റെയോ ഒന്ന് നടന്നാൽ, ഒരു ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയാൽ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടാത്ത സാഹചര്യം ഉണ്ടാകും. പടച്ചുണെല്ലാ അനുകൂല സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. നല്ല ആരോഗ്യമുണ്ട്, മനസ്സറിഞ്ഞത് സുജൂദ് പോലും കടക്കാൻ കഴിയാത്ത ആളുകളാണ്. എന്തേ സുഹൃത്തുക്കളെ കഴിയാതെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ പരലോകം എന്നൊരു അജണ്ട അസ്തമിച്ചിട്ട് കാലങ്ങളേറെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ചില അടയാളങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള അശ്രദ്ധകൾ കടന്നു വരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ചില കാരണങ്ങളെ സംബന്ധിച്ചും ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താന്ന് വെച്ചാൽ അറിവില്ലായ്മ തന്നെയാണ്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിക്കുക, നമ്മളൊരു കാര്യത്തിൽ അതീവ താല്പര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മളൊരു കാര്യത്തിന് അതീവ താല്പര്യം കൊടുക്കുക? അത് ചെയ്താൽ എനിക്ക് എന്ത് മെച്ചം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകുമ്പോഴല്ലേ. അതില്ലാത്തൊരാളും
അതില്ലാത്തൊരാളോ? ഞാൻ എന്തിന് ഈ പെടാപാടൊക്കെ പെടണം, ഞാൻ എന്തിന് രാവിലെ എണീറ്റ് നമസ്കരിക്കണം എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായൊരു മറുപടി പറയാൻ കഴിയാത്തവനിക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളെ അതിലൊക്കെ ഒരു ഒരു മുവാലബത്ത് ഒരു ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുക? അപ്പൊ അറിവില്ലായ്മ എന്നതാണ് വിഷയം. അതുകൊണ്ട് അറിവുണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. രഹസ്യമായിക്കൊണ്ട് രാത്രിയുടെ അന്ത്യാമൽ എണീറ്റ് നിന്ന് നമസ്കരിക്കുന്ന ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ റഹ്മാനായ റബ്ബ് പറഞ്ഞൊരു വാക്കെന്താണെന്ന് അറിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പിന്നെ യഹ്ദറുൽ ആഖിറ, അവർ പരലോകത്തെ ജാഗ്രതയോടുകൂടെ കാണുന്നവരാണ് എന്നുള്ളത്. എങ്ങനെയാണ് ഇതുവരെ കാണാത്തൊരു പരലോകത്തെ സംബന്ധിച്ച് അവർക്കൊരു ജാഗ്രത, ഒരു ശ്രദ്ധ അവരുടെ ജീവിതത്തിൽ വന്നത്? ആ പരലോകത്തെ കുറിച്ച് അവർ കേട്ടത് കൊണ്ടാണ്, ആ പരലോകത്തിന്റെ ഭയാനകത അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് റഹ്മാനാ റബ്ബ് ആ ആയത്ത് ഇങ്ങനെ നിർത്തുമ്പോ പറഞ്ഞൊരു പ്രയോഗം, ഹല്യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ എന്ന് പറച്ചും ചോദിക്കുക. എന്താ സുഹൃത്തുക്കളെ നമ്മളെ മറുപടി? ആകൂലെന്നല്ലേ. അതുകൊണ്ട് റബ്ബ് പറഞ്ഞത് ഇന്നമയതദക്കറു ഉലുൽ അൽബാ, ബുദ്ധിയുള്ളവർ മാത്രമാണ് ചിന്തിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അറിവില്ലാത്തൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ഈ ഒരു അവസ്ഥ നമുക്ക് വരും എന്നുള്ളതാണ്. പശ്രയുടെ കാരണങ്ങൾ ഒന്ന് അതാണ്. രണ്ടാമത്തെ എന്താണെന്നറിയോ? നേരത്തെ പറഞ്ഞതുപോലെ ധിക്കാരാണ്, വേരിനോടത്ത് വെച്ച് കാണാന്നുള്ളതാണ് അല്ലെ. വേരിനോടത്ത് വെച്ച് കാണാം, അതൊക്കെ മരിക്കുമ്പോഴല്ലേ എന്നാ പറയാം. എന്തൊരു ധിക്കാര സുഹൃത്തുക്കളെ, എത്ര വലിയ ധിക്കാര ആലോചിക്കുന്നത്. അല്ല പറയണ കാര്യം എന്താണെന്നറിയോ? എല്ലാ ഇന്നൽ ഇൻസാന ലയതഗ, അതാ മനുഷ്യർ വേണ്ട, മനുഷ്യരിതാ ലയത്തുക, അവൻ അതിക്രമിയായിക്കൊണ്ട് മാറിയിരിക്കുന്നു. എന്താ കാരണം അറിയോ? അൻറാ ഹുസ്തഗന, അവൻ സ്വയം ധന്യനാണ് എന്നൊരു ധിക്കാര മനോഭാവം അവർക്ക് വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, അശ്രദ്ധ വരാനുള്ള മൂന്നാമത്തെ കാരണം നമ്മുടെ ചീത്ത കൂട്ടുകെട്ടാണ്. നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് ആലോചിക്കുക, നമ്മൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുമ്പോ ചിലതൊക്കെ ചെയ്യുമ്പോ ഒരു പേടിയും ബേജാറൊക്കെ ഉണ്ടാവും ഒറ്റക്കൊരു കാര്യം ചെയ്യാൻ. പക്ഷെ എല്ലാവരും അവിടെ കൂടിക്കഴിഞ്ഞാലോ അതിനെ നോർമലൈസ് ചെയ്ത് പോകും അല്ലെ, അത്ര ഗൗരവം അവിടെ നഷ്ടപ്പെടും. അപ്പൊ നമ്മളുടെ കൂട്ടുകെട്ട് ആരോടൊപ്പമാണ്? നന്മക്ക് പ്രചോദനം നൽകുന്നവരുടെ കൂടെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം പങ്കിടുന്നത്? അതല്ല ഏതേത് തിന്മകൾ ഭൂമിയിൽ ഉദയം കൊണ്ടാലും അത് ചില ലിങ്കുകളായി ചില മെസ്സേജുകളായി നമ്മുടെ വാട്സപ്പിലേക്കും മറ്റുമൊക്കെ പൊടുന്നനെ തരികയും അതിന്റെ ഒന്നാമത്തെ പ്രൈമറി ഓഡിയൻസായി നമ്മളെ മാറ്റി തീർക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിളിലാണ് നമ്മളുള്ളതെങ്കിൽ സുഹൃത്തുക്കളെ, അതാണ് പരലോകത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് നമ്മൾ തീരുമാനിക്കുക. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു, വലാ തകൂനു കല്ലദീന നസുല്ലാ, അല്ലാഹനെ മറന്നതുപോലെ നിങ്ങൾ ആഗ്രഹ നിങ്ങൾ കൂട്ടം കൂടുന്നുണ്ടോ? അത് നല്ലവരോടൊപ്പം വായിക്കോളിന്ന് പറഞ്ഞത് സുഹൃത്തുക്കളെ വെറുതൊന്നുമല്ല. അതുകൊണ്ട് നല്ലോണം ആലോചിച്ചോളിയും, നമ്മുടെ കൂട്ടുകെട്ട് ആരോടൊപ്പമാണ്? ദുനിയാവിനെ കുറിച്ച് മാത്രം പറഞ്ഞു തരുന്ന, ദുനിയാവിന്റെ ഇംഗിതങ്ങൾക്കും താല്പര്യങ്ങൾക്കും മാത്രം പ്രചോദനം നൽകുന്ന, പരലോകത്തെ കുറിച്ച് നമുക്കൊന്നും കൺവേ ചെയ്യാൻ കഴിയാത്ത, ഈ മാനിക പ്രചോദനം നൽകുന്ന ഒന്നും നമുക്ക് നൽകാൻ കഴിയാത്ത ഒരു ചപ്പച്ചണ്ടി ഫ്രണ്ട് സർക്കിൾ ആണ് നമ്മുടേതെങ്കിൽ സുഹൃത്തുക്കളെ, അത് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആത്മമിത്രമായിക്കൊണ്ട് ഏതായിരുന്നാലും അത്തരം ആളുകളോട് ഒപ്പമുള്ള സഹവാസം നമ്മളെ പ്രതിസന്ധിയിൽ എത്തിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ കൂട്ടുകൂടുന്നത് നല്ലവരോടൊപ്പമാകണമെന്ന ഇസ്ലാമിന്റെ തത്വം നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? അനുവദനീയമാണ് എങ്കിലും അത്യാവശ്യമല്ലാത്തവയിൽ മുഴുകിപ്പോവുക എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ ഉണ്ട് ടൂറ് പോകുക, എന്താ അടിസ്ഥാനപരമായ വിധി? ജായിസാണ് പോകാം, പക്ഷെ ഇതെന്നെ ഒരു തൊഴിലാക്കിയാലോ? ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാലോ ഒന്നിങ്ങനെ യാത്ര ചെയ്യാൻ അവന് ബൈക്കുമെന്ന് ഇറങ്ങിയൊരു സമയമല്ല, അവന് കാറുമെന്ന് ഇറങ്ങിയൊരു സമയമല്ല, ഊരിങ്ങനെ തെണ്ട എന്നിട്ട് അതിങ്ങനെ സ്റ്റാറ്റസ് ആക്കുക വമ്പ സംഭവമാക്കിയിട്ട് എന്താ പയലുണ്ടാകുക? എന്താ പയലുണ്ടാകുക? അത്യാവശ്യം ഒരു റിലാക്സേഷൻക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പോകാം മനസ്സിന്റെ ആനന്ദത്തിന് വേണ്ടി, ഇവൻ ഇതിന്റെ പിന്നാലെ തന്നെ. അപ്പൊ ഫുൾ അവന്റെ മനസ്സിൽ ഒരു എന്റർടൈൻമെന്റ് ഫീലിംഗ് ഉണ്ടാകുക, ഒരു ആഹ്ലാദ തിമിറപ്പിനിടയിലായിരിക്കും അവന്റെ ജീവിതം. ഇതിനിടയിൽ എവിടെയാ സുഹൃത്തുക്കളെ പരലോകത്തെ കുറിച്ച് ഒരു ബോധം നമുക്ക് ഉണ്ടാകുക? അപ്പൊ അത് വേണ്ട എന്നല്ല പറഞ്ഞത്, അധികമായാൽ അമൃതവും വിഷമാണെന്ന് നമ്മളൊരു ചൊല്ലുണ്ടല്ലോ, കൂട്ടിച്ചേർത്തി വായിച്ചാൽ മതി. ചില പിന്നെ കളികളൊക്കെ എന്നും കളിയുടെ പിന്നാലെ അല്ലെ, കളിക്കണ്ട എന്നോ വിനോദം വേണ്ട എന്നൊന്നും പറയുന്ന സുഹൃത്തുക്കളെ, പക്ഷെ അതൊക്കെ അതിര് വിടുമ്പോൾ അതിരതാ പറഞ്ഞത്, അനുവദനീയമാണെങ്കിലും അതിൽ
അതിരി ലംഘിക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു കാരണമായി കൊണ്ട് പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഗൗരവത്തിൽ നാം എടുത്ത് ഒരു വിശ്വാസി എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ ഒരു സ്കെയിലും വെച്ചൊരു ഭാഗത്തുനിന്ന് കൃത്യമായി കൊണ്ട് വരച്ച് രേഖപ്പെടുത്തി ആ ചട്ടവട്ടത്തിന്റെ ഉള്ളിലൂടെ ജീവിതത്തെ പറിച്ച് നട്ട് നനച്ച് ഉണ്ടാക്കുമ്പോഴേ അവർക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പണ്ഡിതന്മാരെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണുക. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലവരിൽ ഉൾപ്പെടുവാൻ ശ്രദ്ധാലുക്കൾ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد الله سبحانه وتعالى يود بيديكلو ملكلو مانيچو കൊണ്ട് ജീവിക്കണം എന്ന് വീണ്ടും വീണ്ടും ഓർപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, അശ്രദ്ധയുടെ ഗൗരവം എത്രത്തോളമാണ് എന്നും അതിന്റെ അടയാളങ്ങളും കാരണങ്ങളുമാണ് സൂചിപ്പിച്ചത്. ഇനി ഈ അശ്രദ്ധയിൽ നിന്ന് മാറി ശ്രദ്ധാലുക്കളിൽ എന്നും പരലോകത്തെ കുറിച്ചൊരു ബോധമുള്ള, പടച്ചോനെ കുറിച്ച് പേടിയുള്ള നല്ല മുഖലിസീങ്ങളായി മുവാഹിദുകളായി കൊണ്ട് ജീവിക്കുവാൻ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതും കൂടെ നമ്മൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അറിവ് നേടുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, അറിവ് തന്നെയാണ് എല്ലാറ്റിന്റെയും ഒരു പരിഹാരം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക, അള്ളാന്റെ ദീനെ കരസ്ഥമാക്കുവാൻ നമ്മൾ എടുത്ത ഒരു ഒരു റിസ്ക് എത്രയാണ് എന്ന് ഒരു പേപ്പറും പേനയും ഇപ്പങ്ങളുടെ കൈകളിലേക്ക് വന്നാൽ സുഹൃത്തുക്കളെ എത്ര വരി നമുക്ക് എഴുതാൻ കഴിയും, എത്ര വരി നമുക്ക് എഴുതാൻ കഴിയും. ഇത്തിരി പോന്നൊരു ഭൗതിക നേട്ടത്തിന്റെ പിന്നിൽ നീ എടുത്ത് റിസ്ക് ഒന്ന് പറയൂ സുഹൃത്തെ എന്ന് പറഞ്ഞാൽ വാചാലമാകാൻ നമ്മുടെ പേനത്തുമ്പുകൾക്ക് കഴിയുന്ന അതേ നമുക്ക് അതേ വിരലുകൾ ഉപയോഗിച്ച് അതേ പേന ഉപയോഗിച്ച് അതേ പേപ്പർ ഉപയോഗിച്ച് പരലോകത്തിന് വേണ്ടി നിരന്തരമായ അനശ്വരമായ ഒരു പരലോകം നേടാൻ വേണ്ടി അവിടെ ഉപകാരപ്രദമായിരുന്ന അറിവ് സമ്പാദിക്കുന്ന വിഷയത്തിൽ നീ എന്ത് ചെയ്തു സുഹൃത്തെ എന്ന് ചോദിക്കുമ്പോൾ എന്തെത്ര വരി നമുക്ക് എഴുതാൻ കഴിയും. ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചോളി സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചോളി. അറിവ് എവിടെ അവസാനിക്കുന്നുവോ അവിടെ ഒക്കെ ഇതിന് പ്രശ്നമാണ്. നമ്മളെ എന്താ വേണ്ടതറിയോ, 24 മണിക്കൂറും നിങ്ങൾ കിതാബ് എടുത്ത് വേണമെന്ന് പറയുന്നില്ല. ഒരു ചിട്ട, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലൊരു ചിട്ട വേണം. ഒരു ഖുത്ബ എപ്പോഴാണ് സുഹൃത്തുക്കളെ ഖുത്ബക്ക് വരേണ്ടത്? അത് തുടങ്ങുമ്പോൾ നമ്മൾ ഉണ്ടാകണം. പിന്നെ ഇമാമ് കേറി പറയുന്നത് സലാം പറയുന്നതോട് കൂടെ മലക്കൾ രേഖ പൂട്ടിച്ചു നമ്മൾ കേട്ടിട്ടുള്ളത്. ആ രേഖയിൽ നമ്മൾ ഉണ്ടാകണം. എന്തിനറിയാം, എനിക്ക് ദീന് കേൾക്കണം, എന്തെങ്കിലും ഉപകാരപ്പെടുത്തി. അരമണിക്കൂറെ നമ്മൾ ചെലവഴിക്കുന്നുള്ളൂ. അതൊന്ന് ഒരു ഉണർച്ചയോടുകൂടെ, ഒരു നല്ലൊരു നെയ്യത്തോടുകൂടെ പടച്ചോനെ പരലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്തെങ്കിലും ഒന്ന് എനിക്ക് കിട്ടണേ എന്നൊരു ആത്മാർത്ഥതയോടുകൂടെ ഖുത്ബയോഗ ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും അള്ളാഹുവിന്റെ ഗ്രന്ഥം ഒന്ന് വായിക്കാൻ, അത് പഠിപ്പിച്ചു തരുന്ന ക്ലാസ്സിൽ ഒന്ന് പോയി ഇരുന്ന് കൊടുക്കാനുള്ള മനസ്സ് സുഹൃത്തുക്കളെ നമ്മൾ കാണിക്കണം. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടിയിട്ട്? വന്നിരിക്കുന്നവനിക്ക് വേണ്ടിയിട്ട്. അവൻ അശ്രദ്ധവാന്മാരിൽ പെട്ട് പരലോകത്തം മറന്ന് ജീവിച്ച് മരിക്കുന്ന സമയത്ത് നരകം കണ്ട് മരിക്കാതിരിക്കാൻ വേണ്ടി, മരിക്കാതിരിക്കാൻ, ആ നിലക്ക് മരിക്കാതിരിക്കാൻ വേണ്ടി. അല്ലാതെ ഒരു ടീമിനെ വിജയിപ്പിക്കാനോ ഒരു ക്ലാസ്സിൽ വിജയിപ്പിക്കാനോ എന്നല്ല സുഹൃത്തുക്കളെ, വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോളി. അപ്പോ ഒന്ന് പ്രതിജ്ഞാബദ്ധരാകൂ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാഴ്ചയിൽ ഒരു ഖുതുബ ഒരു ഖുർആൻ ക്ലാസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സംഭവമായിട്ടിങ്ങനെ എല്ലാറ്റിനും വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കട്ടൻ ചായ വെക്കാൻ പോലും ഇന്ന് സോഷ്യൽ മീഡിയയെ നമ്മൾ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഈ മഹനീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. നമുക്ക് എത്ര കാര്യങ്ങളാണ് നമുക്ക് അറിയണം. നിസ്കാരത്തെ കുറിച്ച് അറിയണം സുഹൃത്തെ, അതിനൊരു കുത്തുവങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, അതിനൊരു കുത്തുവങ്ങൾ കാത്തു കിടന്നില്ല. ഒരമണിക്കൂർ ഒരു മണിക്കൂറെ ഒന്ന് മാറ്റിവെച്ചാൽ അതിന്റെ 8 to 10 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കും. ഇന്നും നമസ്കാരം തെറ്റിച്ച് നമസ്കരിക്കുന്നവർ എന്തുകൊണ്ട് ഈ അബദ്ധം ചെയ്തു വെച്ചു എന്ന് പോകുമ്പോ എന്ത് ചോദിക്കുമ്പോൾ കേൾക്കാൻ തയ്യാറായില്ല എന്നല്ലേ സുഹൃത്തെ മറുപടി? കേൾക്കാൻ തയ്യാറായില്ല എന്നല്ലേ മറുപടി? ഒരു മണിക്കൂറെ അല്ലാഹു സുബ്ഹാനഹു വതആല ആയുസ്സും ആരോഗ്യ ആഫിയത്തൊക്കെ തന്നിട്ട് അതിന്നൊരു മണിക്കൂർ ആ പടച്ചവനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നു പറഞ്ഞു തന്നിട്ടും സൗകര്യം ഉണ്ടായിട്ട് ഉപയോഗപ്പെടുത്തി നമ്മൾ ആത്മാർത്ഥമായി കൊണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ, വിക്കുറുകൾ പതിവാക്കുക എന്നുള്ളത് പരലോകത്തെ കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടാക്കുന്ന സംഗതി. വിക്കുറുകൾ പതിവാക്കുക, ഇതൊക്കെ സുഹൃത്തുക്കളെ കേട്ടുപോകേണ്ടതല്ല, മനസ്സിനെ കോറിയിട്ടോ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഓരോന്ന് ഓരോന്നൊരു പ്ലാനിങ് ഉണ്ടായിക്കോട്ടെ, ജീവിതത്തിൽ അടുക്കും ചുട്ടിയോടെ കൂടെ കൊണ്ടിടന്നോളി. രണ്ടാമതായി കൊണ്ട് പടച്ചോനെ മറക്കാതിരിക്കാൻ വിക്കുറുകൾ, പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരമുള്ള വിക്കുറുകൾ. ഒന്നുമില്ല,
ഒരു ഉള്ളില്ലാത്ത സമയത്ത് പോലും, ഒരു ആർത്തവത്തിൽ ഇരിക്കുന്ന ഒരു സഹോദരിക്ക് പോലും ദിക്റുകൾ പതിവാക്കാൻ സുഹൃത്തെ ഇസ്ലാമിൽ ഒരു വിലക്കുള്ള സഹോദരി. അതുകൊണ്ട് ഏത് സമയത്തും രണ്ടു മിനിറ്റ് കിട്ടിയോ നമുക്ക് ചൊല്ലാം, നമുക്ക് ചൊല്ലാം സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി അല്ലാഹി. ഒരു നാല് അസ്തഗ്ഫിറുൾ വെറുതെ എന്ന് പറഞ്ഞു നോക്കി, നിങ്ങള് മനസ്സ് തട്ടിയിട്ട് ഒരു നാല് അസ്തഗ്ഫിറുൾ വെറുതെ എന്ന് പറഞ്ഞു നോക്കി, അസ്തഗ്ഫിറുള്ളാഹ്, ആ മനസ്സ് തട്ടിയിട്ടൊന്ന് പറഞ്ഞു നോക്കൂ സുഹൃത്തെ, അതിന്റെ ഒരു മാധുര്യം വേറെ തന്നെയാണ്. പടച്ചോലേക്ക് നമ്മൾ ഇങ്ങനെ അടുപ്പിക്കും. തൂബ ലിമൻ വജദ ഫീ സുഹീഫതി ഇസ്തിഗ്ഫാരൻ കസീറ. അല്ലാഹുവിന്റെ റസൂൽ വെറുതെ പറഞ്ഞത്, നാളെ പരലോകത്തെ നമ്മുടെ ഏട് ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ കണ്ടവനക്ക് മംഗളം എന്ന അല്ലാഹുവിന്റെ റസൂൽ മിനിറ്റ് കിട്ടുമ്പോ ചൊല്ലിയിരുന്നു എന്നുള്ളതാ ചിന്തിക്കുക. അപ്പൊ ദിക്റുകൾ പതിവാക്കുക എന്നുള്ള രണ്ടാമത്തെ പരിഹാരം. മൂന്നാമത്തെ കാര്യം വിശുദ്ധ ഖുർആന്റെ പാരായണമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഖറഅ അശറ ആയാത്തിൻ ഫീ ലൈലത്തിൻ ലം യുക്തബ് മിനൽ ഗാഫിരിൻ. ഒരു ദിവസം രാത്രിയിൽ ഒരു പത്ത് ആയത്തെങ്കിലും മിനിമം ഓതാ നമുക്ക് കഴിഞ്ഞാൽ അവൻ അശ്രദ്ധവാന്മാരിൽ പെട്ടുപോവുകയില്ല എന്നാണ്. നാലാമതായി കൊണ്ടുള്ള പരിഹാരം, ജമാഅത്ത് നമസ്കാരങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് സുഹൃത്തുക്കളെ കൊണ്ടുനടക്കുക എന്നുള്ളതിനാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ ഹാഫള അലഹ ഉലൈ സ്വലവാത്തിൽ മക്തൂബ ലം യുക്തബ മിനൽ ഗാഫിലീൻ. ഈ അഞ്ച് വഖത്ത് നമസ്കാരങ്ങൾ അതിന്റെ കൃത്യതയോടുകൂടെ ഹാഫള സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റക്കാഴത്തുകൾ, അതിന്റെ ഖുശൂഉകൾ, അതിന്റെ പിന്നെ ചൊല്ലിപ്പറയുന്ന പ്രാർത്ഥനകൾ, അതിന്റെ സമയം, ആദ്യ സമയത്തിന് അതിന്റെ റവാത്തുകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു സ്പേസ് നമ്മുടെ ജീവിതത്തിൽ നമസ്കാരങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ ഒരു പിശുക്കും കാണിക്കാത്തവരാണോ നമ്മൾ? പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ മറക്കാത്തവരുടെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുമെന്നാണ്. അഞ്ചാമതായി കൊണ്ട് പറയാനുള്ളത് പ്രാർത്ഥന തന്നെയാണ് സുഹൃത്തുക്കളെ. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, പ്രാർത്ഥന പുസ്തകങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അശ്രദ്ധവാൻ പെടാതിരിക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചൊല്ലുക വഴി ഇൻഷാ അല്ലാഹ് ഏറെക്കുറെ പരിഹാരങ്ങളാകും. ഇല്ല എങ്കിൽ സുഹൃത്തെ, ഒറ്റവരി നമ്മൾ ചേർത്ത് വെച്ചോ, എന്തെങ്കിലും അശ്രദ്ധ കാരണം നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ അപകടമാണ് പരലോകത്തെ മറന്നൊരു ദിവസം. ഒരു ദിവസം, ഒറ്റ ദിവസം, അങ്ങനത്തെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആ ദിവസത്തിലാണ് പടച്ചോണ്ട് പിന്നിക്ക് നമ്മളെ പുറകോട്ട് ഈ ദുനിയാവെന്ന് നമ്മളങ്ങോട്ട് പിൻവലിക്കുന്നതെങ്കിൽ അതൊരു വല്ലാത്തൊരു തിരിച്ചുപോക്കായിരിക്കും, വല്ലാത്തൊരു തിരിച്ചുപോക്കായിരിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചോളിയും, ഓരോ ദിവസവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഓരോ ദിവസവും നമുക്ക് കൃത്യമായ പ്ലാനിങ് ഇൻഷാല്ല ഉണ്ടാകണം. ഇൻഷാല്ല വിശ്വാസിയുടെ ദിവസം എങ്ങനെയാകണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.